മലബാർ മേഖലയിലെ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നു. സയൻസ് ബാച്ചുകൾക്ക് പ്രാധാന്യം കൊടുക്കും. സർക്കാർ ഹൈസ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്നതും പരിഗണനയിൽ ഉണ്ട്. അധികമുള്ള അധ്യാപകരെ ഈ സ്കൂളുകളിലേക്ക് വിന്യസിക്കും. വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് അറിയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഗിരീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മലബാർ മേഖലയിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ പുതിയ ബാച്ചുകൾ അനുവദിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച നടന്നിരുന്നു. ആവശ്യമെങ്കിൽ ഈ സീറ്റിന് ക്ഷാമം പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കാം എന്നുള്ളതാണ് യോഗത്തിന്റെ തീരുമാനമായി വന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തു. നേരത്തെ ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിച്ചെങ്കിലും ധനകാര്യ വകുപ്പ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇത് തള്ളുകയായിരുന്നു. എന്നാൽ പുതിയ ബാച്ചുകൾ അനുവദിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ അനുവാദം ലഭിച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ ബാച്ചുകളിലുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. ഏകദേശം 100 പുതിയ ബാച്ചുകൾ അനുവദിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സയൻസ് ബാച്ചുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. മറ്റ് ജില്ലകളിലെ 20 ബാച്ചുകൾ മലബാറിലേക്ക് പുനഃക്രമീകരിക്കും. സർക്കാർ ഹൈസ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്നതും ഇപ്പോൾ പരിഗണനയിലുണ്ട്. ഇന്ന് ചേരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കും. ഇക്കാര്യത്തിലുള്ള വിശദമായ ഒരു കണക്കെടുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് അന്തിമമായ പട്ടിക പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സർക്കാരിന് കൈമാറും. ഇതിനുശേഷമായിരിക്കും എത്ര ബാച്ചുകൾ അധികമായി അനുവദിക്കണമെന്ന് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുക. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്.